പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് കമ്പോസിഷനിലെ ലാസ്റ്റ് കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് കളർലെസ് ആണ് ആൻഡ് ദർ നോൺ ന്യൂക്ലിയേറ്റഡ് ആൻഡ് ഇറഗുലർ സെൽസ് എല്ലാ ബ്ലഡ് സെൽസിലും വെച്ച് ഏറ്റവും സ്മോളസ്റ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ദർ ആവറേജ് ടോട്ടൽ കൗണ്ടീസ് ടു ലാക്ക് ടു ഫോർ ലാക്ക് പെർ ക്യൂബിക് മില്ലിമീറ്റർ ഓഫ് ബ്ലഡ് എക്സസൈസിന് ശേഷം അതേപോലെ മീൽസിന് ശേഷം ഏതെങ്കിലും ഇൻഫെക്ഷൻസിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യാം ദസ് ഓഫ് അക്യൂട്ട് ഇൻഫെക്ഷൻസ് പെർനീഷ്യസ് അനീമിയ അനീമിയ അനാഫിലാക്സിസ് ഇറേഡിയേഷൻ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് ലോഡൗണും ചെയ്യാം പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകുന്നത് റെഡ് മാരോൽ ആണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവുന്ന പാരന്റ് സെല്ലിന്റെ പേരാണ് മെഗാ കാരിയോ ബ്ലാസ്റ്റ് മെഗാ ക്യാരിയോ ബ്ലാസ്റ്റിന് ഫ്രാഗ്മെൻറ്റേഷൻ നടന്നിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് റെഡ് മാരോയിൽ ഫോം ചെയ്യുന്നത് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഫൈവ് ടു നയൻ ഡേയ്സ് ആണ് അവർ സ്പ്ലീനിലാണ് ഈ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത് അബ്നോർമലി ഹൈ കൗണ്ട് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് ത്രോംബോസൈറ്റോസിസ് ആൻഡ് ദർ അബ്നോർമലി ലോ കൗണ്ട് ഇസ് കോൾഡ് ത്രോംബോസൈറ്റോപീനിയ ത്രോംബോസൈറ്റോസിസ് വരുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാം ബട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ഡിലേ ആവുന്ന കണ്ടീഷനാണ് ആണ് ത്രോംബോസൈറ്റോപീനിയ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് പ്ലേറ്റ്ലെറ്റ്സ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ബ്ലഡ് കോയാഗുലേഷൻ ഇഞ്ചുറീസിന്റെ സമയത്ത് പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോപ്ലാസ്റ്റിനോജൻ ആൻഡ് ത്രോംബോ എന്ന് പറഞ്ഞിട്ട് രണ്ട് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും വിച്ച് ആർ അസൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ബ്രിങ് അബൌട്ട് ഹീമോസ്റ്റാസിസ് ഹീമോസ്റ്റാസിസ് മീൻസ് ദ കൺട്രോൾ ഓഫ് ബ്ലീഡിങ് വി മീൻസ് ബ്ലഡ് വെസൽസ് ഒക്കെ പങ്ക്ചേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് വന്നിട്ട് ഈ കട്ട് ആയിപ്പോയ വെസലിന്റെ വാൾസിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും ഒരുപാട് നമ്പേഴ്സിൽ അങ്ങനെ ഒരുപാട് നമ്പേഴ്സിൽ പ്ലേറ്റ്ലെറ്റ്സിൽ വന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കുമ്പോൾ ഇത് ഫോംസ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് സോ ആ ഒരു കട്ട് എഡ്ജ് സീൽ ചെയ്യുകയാണ് അവിടെ ഇറ്റ് പ്രിവെൻറ്റ്സ് ബ്ലീഡിങ് ഇൻ അബൌട്ട് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ആഫ്റ്റർ ദ ഇഞ്ചുറി സോ ആ സ്മോൾ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയത്തിനെയാണ് നമ്മൾ ബ്ലീഡിങ് ടൈം എന്ന് വിളിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് ഫങ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ് ഈസ് ഇറ്റ് ഡിഫൻഡ് ദ ബോഡി നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെയും അതേപോലെ ഫോറിൻ പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ ക്ലംബ് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ് ദെൻ പ്ലേറ്റ്ലെറ്റ്സ് ഹെൽപ്സ് ഇൻ വാസോ ഡയലേഷൻ പാസോഡയലേഷൻ മീൻസ് ബ്ലഡ് വെസൽസിന്റെ ഡയമീറ്റർ കൂടിയിട്ട് ബ്ലഡ് വെസൽസ് ഡയലൈറ്റഡ് ആകും ഹിസ്റ്റമാൻ ആൻഡ് സെറോട്ടോണി എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽസ് ആണ് ബ്ലഡ് വെസൽസിനെ ഡയലൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽസ് ദൻ പ്ലേറ്റ്ലെറ്റ്സ് ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ടിഷ്യൂ റിപ്പയർ ടിഷ്യൂ റീജനറേഷൻ ആൻഡ് വൂൺ ഹീലിംഗ് ഇഞ്ചറീസ് ഒക്കെ പറ്റിയ സൈറ്റിൽ അവിടെ ടിഷ്യൂസ് വീണ്ടും റീജനറേറ്റ് ചെയ്യാനും ആ വൂണ്ട് ഹീല് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ബിക്കോസ് ഇവർക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് സെക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് റിലീസ് ചെയ്യുന്ന ഗ്രോത്ത് ഫാക്ടറിന്റെ പേരാണ് പ്ലേറ്റ്ലെറ്റ് ഡിറൈവ്ഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ബേസിക് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ദൻ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് എൻഡോതീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് എക്സെട്ര നെക്സ്റ്റ് ജനറൽ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ഫേസ്റ്റ് വൺ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആണ് സ്റ്റൊമക്കിൽ നിന്നും ഇൻഡസ്റ്റൈനിൽ നിന്നും ലിവറിൽ നിന്നും ഒക്കെ ന്യൂട്രിയൻസ് ടിഷ്യൂസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് സച്ചാസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിറ്റമിൻ ലങ്സ് ആൻഡ് ടിഷ്യൂസ് ദെൻ മെറ്റബോളിക് വേസ്റ്റസും ടോക്സിൻസും ടിഷ്യൂസിൽ നിന്ന് കിഡ്നിയിലേക്കും സ്വെറ്റ് ഗ്ലാൻസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും ദെൻ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസിലാണ് അവരുടെ സോഴ്സ് അതാണ് സോ എൻഡോക്രൈൻ ഗ്ലാൻസിൽ നിന്ന് ആ ഹോർമോൺ എവിടെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അതിൻ്റെ ടാർഗറ്റ് സൈറ്റിലേക്ക് ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യും ദെൻ എക്സോക്രൈൻ ഗ്ലാൻസ് ആണ് ചില എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അവരെ എക്സോക്രൈൻ ഗ്ലാൻസിൽ നിന്ന് അതിൻ്റെ ആക്ഷൻ നടക്കേണ്ട സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റബോളൈറ്റ്സ് ദെൻ സെക്രീറ്റിംഗ് ഗ്ലാൻസിലേക്ക് അവർക്ക് വേണ്ട നെസസറി സബ്സ്റ്റൻസിൻ്റെ സപ്ലൈ ദെൻ ഇൻഫെക്ഷൻസിനോടും ടോക്സിൻസിനോടും ഒക്കെ ഡിഫൻഡ് ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻ ദെൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഓഫ് കോൺസ്റ്റൻ്റ് ബോഡി പി എച്ച് ദെൻ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും ബിക്കോസ് സക്സസ് ആയിട്ട് ബ്ലഡിലുള്ള വാട്ടർ കിഡ്നിയിലേക്കും അതേപോലെ സ്വെറ്റ് ഗ്ലാൻസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും ദെൻ ഇലക്ട്രോലൈറ്റ് ബാലൻസ് സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും അതേപോലെയുള്ള ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണത് ബ്ലഡാണ് ബിക്കോസ് സക്സസ് ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്യാനായിട്ട് അവർ കിഡ്നിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും So these are the general functions of blood.